ജില്ലകളിലൂടെയുള്ള കെഎസ്ആർടിസി ബസ് സർവീസ് ആരംഭിക്കുന്നു. 23 മുതൽ 27 വരെ യാത്രക്കാരെയാണ് ഒരു ബസ്സിൽ അനുവദിക്കുക. സർവീസ് ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി ഫയർഫോഴ്സ് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡും ബസ്സും അണുവിമുക്തമാക്കി. കെഎസ്ആർടിസി ജില്ലകളിലൂടെയുള്ള സർവീസുകൾ ആരംഭിക്കുന്നു. ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് മാത്രമാണ് സർവീസ്. തിരക്കുള്ള സമയങ്ങളിൽ മാത്രം കൂടുതൽ സർവീസുകൾ നടത്തിയാൽ മതിയെന്നാണ് നിർദ്ദേശം. സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡും ബസ്സുകളും അണുമുക്തമാക്കി. അതേസമയം ടിക്കറ്റ് നിരക്ക് ഇരട്ടിയായി വർദ്ധിപ്പിക്കാതെയും ഇന്ധന നികുതിയിൽ ഇളവ് കിട്ടാതെയും ബസ് ഇറക്കില്ലെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ നിലപാട്. പൊതുഗതാഗതത്തിന് സർക്കാർ അനുമതി നൽകിയതോടെ എല്ലാ ജില്ലകളിലും കെഎസ്ആർടിസി സർവീസിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഓരോ യൂണിറ്റുകളിലും സർവീസ് നടത്തേണ്ട റൂട്ടുകളും ഷെഡ്യൂളുകളും തയ്യാറാക്കി കഴിഞ്ഞു. പുതുക്കിയ നിരക്ക് ടിക്കറ്റ് മെഷീനിൽ അപ്ലോഡ് ചെയ്യണം. തിരക്കുള്ള രാവിലെയും വൈകിട്ടും കൂടുതൽ സർവീസുകൾ ഉണ്ടാകും. അല്ലാത്ത സമയത്ത് സർവീസുകളുടെ എണ്ണം പകുതിയായി കുറയ്ക്കും. ജീവനക്കാർക്കുള്ള മാസ്കും ബസ്സുകളിലേക്ക് ആവശ്യമായ സാനിറ്റൈസറും എല്ലായിടത്തും എത്തിച്ചു കഴിഞ്ഞു. 23 മുതൽ 27 വരെ യാത്രക്കാരെ മാത്രമേ ഒരു ബസ്സിൽ കയറ്റൂ. മാസ്കും നിർബന്ധമാണ്. ടിക്കറ്റ് നിരക്ക് 50% വർദ്ധിപ്പിച്ചിട്ടും ഒരു ദിവസം 42 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം 50% ടിക്കറ്റ് വർധന കൊണ്ട് മാത്രം ബസ് ഓടിക്കാനാകില്ലെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ നിലപാട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.